ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ ചേപ്പന എന്ന് പറയുന്ന ഗ്രാമത്തിലൂടെയാണ്. എന്തായിരിക്കാം ആ ഗ്രാമത്തിന് ഇത്ര പ്രത്യേകതയെന്നല്ലേ? ഇതാ കണ്ടോളൂ, കിലോമീറ്ററുകളോളം നീളത്തിൽ റോഡിന് ഇരുവശത്തുമുള്ള മതിലുകളെല്ലാം വർണ്ണചിത്രങ്ങളാൽ അലങ്കരിച്ച ഒരു നാട്. എറണാകുളം ചേപ്പനയിൽ നടക്കുന്ന വള്ളംകളിയുടെ പ്രചരണത്തിനായാണ് പ്രദേശത്തെ മതിലുകളിലെല്ലാം നാട്ടുകാർ ചിത്രങ്ങൾ വരച്ചു ചേർത്തത്. മനോഹരിയായ മാറിയ ഈ നാട് കാണാൻ ദൂരദി ഭവന തൊട്ട് ക്ഷേത്രം പണ്ട് വരെ നമ്മളിത് വരച്ച് വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ചെറിയ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് നാടിൻ്റെ വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മാടവനക്കാരുടെ മനസ്സറിഞ്ഞ് ദൂരദിക്കുകളിൽ നിന്ന് പോലും ചിത്രകാരന്മാരെത്തി. അതിരുകളില്ലാത്ത ക്യാൻവാസ് കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു പ്രൊഫഷണൽ കലാകാരന്മാർ. ഓൾറെഡി ഇവിടെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇത്രയും സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇത്രയും പബ്ലിസിറ്റി ഏരിയ. ഓരോ ചിത്രവും ഒന്നിനൊന്ന് മനോഹരമാണെന്ന് മാത്രമല്ല ഓരോന്നിലും ഓരോ സന്ദേശവുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിലും പങ്കാളികളാകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു. മാലിന്യമുക്തമാക്കുക, ഒപ്പം മത്സ്യമേഖലയെ പ്രമോട്ട് ചെയ്യുക, അതോടൊപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ലഹരി മുക്തമായ ഒരു ജനതയെ വാർത്തെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ഈ മാസം 27-ന് ചേപ്പനം പനങ്ങാട് കായലിൽ ലോട്ടറി ലീഗ് ബോട്ട് റേസ് നടക്കുക. പേരുകേട്ട ബോട്ട് ക്ലബ്ബുകൾ മാറ്റുരയ്ക്കാനെത്തും. വള്ളംകളി പ്രേമികളെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഈ നാട്. ഒരു ജലമേള ഒരു നാടിന്റെ മുഖച്ഛായം മാറ്റിയത് എങ്ങനെയെന്ന് ഈ ചുവരുകൾ പറഞ്ഞു തരും. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സിയാദ് ഗുലാമിനൊപ്പം സാലിം മുഹമ്മദ്.